എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ടൈപ്പ്റൈറ്റർ ആണ്. പാർട്സ് ഓഫ് ടൈപ്പ്റൈറ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എന്ന് ഫസ്റ്റ് പാർട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പാർട്സിനെ കുറിച്ചാണ്. ടൈപ്പ്റൈറ്ററിൻ്റെ കുറച്ച് പാർട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു പാർട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ. വേരിയബിൾ ലൈൻ സ്പേസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു റൂൾഡ് ഷീറ്റിൽ, അതായത് വരെയുള്ള ടൈപ്പ് ഒരു ഷീറ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചൊരു ചേഞ്ച് വരുത്തി. ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ചേഞ്ച് ആണ്. ലൈൻ സ്പേസിങ്ങിൽ പെർമനൻ്റ് ചേഞ്ച് ആണ്. ഈ വേരിയബിൾ ലൈൻ സ്പേസറിനെ ഫ്രാക്ഷണൽ സ്പേസർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫ്രാക്ഷണൽ സ്പേസർ. അപ്പോൾ വേരിയബിൾ ലൈൻ സ്പേസറിൻ്റെ മറ്റൊരു പേരെന്തെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? ഫ്രാക്ഷണൽ സ്പേസർ. ഇതിൽ മൂന്ന് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സിംഗിൾ സ്പേസ്, ഡബിൾ സ്പേസ്, ട്രിപ്പിൾ സ്പേസ്, അങ്ങനെ മൂന്ന് പൊസിഷനുണ്ട് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്ററിൽ. മൂന്ന് പൊസിഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സിംഗിൾ സ്പേസ് ഇട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ ആ ലൈനിൻ്റെ എല്ലാ ലൈൻസിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ ആയിരിക്കും. എന്നാൽ ഡബിൾ സ്പേസിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ലൈൻ തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും. അവ ആ ഒരു ചേഞ്ച് വരുത്തുന്നത് ഏതുപയോഗിച്ചാണ്? ഈ വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിലുള്ള മൂന്ന് ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ്? സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. ഇത് നോക്കി വെച്ചിട്ട് ഇത് മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പഠിക്കാം. ഇനി അടുത്തത് സിലിണ്ടർ റാച്ചറ്റ് വീലാണ്. സിലിണ്ടർ റാച്ചറ്റ് വീലിനെ ലയൺ സ്പേസ് റാച്ചറ്റ് വീൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ലയൺ സ്പേസ് റാച്ചറ്റ് വീൽ. സിലിണ്ടർ റാച്ചറ്റ് വീലിൻ്റെ മറ്റൊരു പേരാണ് ലയൺ സ്പേസ് റാച്ചറ്റ് വീൽ. ഈ ലയൺ സ്പേസ് റാച്ചറ്റ് വീലിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് എൻഡിലാണ്. സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സിലിണ്ടർ നോക്കിയാൽ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് എൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു വീലാണ്. ഇത് എങ്ങനത്തെ വീലാണ്? ടൂത്തഡ് വീലാണ്. പല്ലുകളോടുകൂടിയുള്ളൊരു റൗണ്ട് ഷേപ്പ് ഒരു വീലാണ്. ടൂത്തഡ് വീലാണ് ഈ സിലിണ്ടർ റാച്ചറ്റ് വീൽ എന്ന് പറയുന്നത്. ടൂത്തഡ് വീലാണ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് എൻഡിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ലൈൻ സ്പേസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ലൈൻസ് ഇപ്പോൾ നമ്മൾ സിംഗിൾ സ്പേസ്, ഡബിൾ സ്പേസ് എന്ന് കഴിഞ്ഞതിൽ പഠിച്ചില്ലേ. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ വീലാണ്. ഈ പാർട്ടാണ് സഹായിക്കുന്നത്. അതായത് സിംഗിൾ സ്പേസ്, ടു ആൻഡ് എ ഹാഫ് ലൈൻ സ്പേസ് എന്നൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ടൈപ്പ്റൈറ്ററിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പാർട്ടാണ്. ഈ ഒരു ടൂത്തഡ് വീലിന്, ഇങ്ങനെ പല്ലുകളോടുകൂടിയുള്ള വീലിന് എന്തെങ്കിലും ഒരു തേയ്മാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒടുവോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ എന്ത് പറ്റും? പിന്നെ സംഭവിക്കുന്നത്, ഇത് ലൈൻ സ്പേസിങ്ങിനുള്ള വീലല്ലേ? ഇപ്പം ഈ ലൈൻ സ്പേസിനെ സഹായിക്കുന്ന വീലാണ്. അപ്പം ഇതിനെന്തെങ്കിലും പറ്റിയാൽ ഇറഗുലർ ലൈൻ സ്പേസ് ഇനി ഉണ്ടാകും. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടൊരു സ്പേസിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ലൈൻ സ്പേസിങ്ങിൽ പോവുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ, ഈ ഒരു റാച്ചറ്റ് വീല് ഒടിയുകയോ അല്ലെങ്കിൽ ഇത് തേയ്മാനം സംഭവിച്ച് പോവുകയോ ചെയ്താൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒരു ലൈൻ ഇവിടെയാണെങ്കിൽ അടുത്ത ലൈൻ ഇവിടെ, അടുത്ത ലൈൻ വേറെ എവിടെയെങ്കിലും, അങ്ങനെ ഒരു സ്പേസ്, ഒരു കറക്റ്റ് സ്പേസ് ഇല്ലാണ്ട്, ലൈൻ സ്പേസ് ഇല്ലെങ്കിൽ ഇല്ലാണ്ട് വരും. അപ്പോൾ ഈ ഒരു സിലിണ്ടർ റാച്ചറ്റ് വീലിൽ അല്ലെങ്കിൽ ലൈൻ സ്പേസ് റാച്ചറ്റ് വീലിന് എന്തെങ്കിലും തേയ്മാനം അല്ലെങ്കിൽ വോണൗട്ട് സംഭവിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും. ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും. ഇനി അടുത്ത കാർഡ് ഹോളർ. കാർഡ് ഹോൾഡർ എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ്റൈറ്ററിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ഭാഗമുണ്ട്, അതിനെയാണ് കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ടേബിളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ റൂളിങ്ങിന്, അതായത് ടൈപ്പ്റൈറ്ററിൽ നിന്ന് ആ പേപ്പർ റിമൂവ് ചെയ്യാണ്ട് ആ പേപ്പർ ടൈപ്പ്റൈറ്ററിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ കാർഡ് ഹോൾഡർ. അതിൽ രണ്ടൊരു ഹോള് പോലെയുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് പെൻസിൽ വെച്ച് നമുക്കതിൽ കൂടെ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് വെർട്ടിക്കൽ റൂളിങ്ങിന് നമ്മളെ സഹായിക്കുന്നു ഏത്? കാർഡ് ഹോൾഡർ.
പിന്നെ അതുപോലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാർഡുകളും എൻവലപ്പുകളും ഹോൾഡ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വെർട്ടിക്കൽ റൂളിങ്ങിനും. കാർഡ് ഹോൾഡർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വെർട്ടിക്കൽ റൂളിങ്ങിനും, അതുപോലെ തന്നെ കാർഡും എൻവലപ്പും സിലിണ്ടറിനോട് ചേർത്ത് ഹോൾഡ് ചെയ്യാനും ഈ കാർഡ് ഹോൾഡർ ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ലയൺ സ്പേസ് പോൾ. എന്താണ് ലയൺ സ്പേസ് പോൾ? ലയൺ സ്പേസ് പോൾ ആക്ട് ചെയ്യുന്നത് സിലിണ്ടർ റാച്ചറ്റ് വീലിലാണ്. സിലിണ്ടർ റാച്ചറ്റ് വീൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സിലിണ്ടർ റാച്ചറ്റ് വീലിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ലയൺ സ്പേസ് പോൾ ആക്ട് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ലയൺ സ്പേസ് മൂവ്മെൻറ്റിന് ആണ് ലയൺ സ്പേസ് മൂവ്മെൻറ്റ് സഹായിക്കുന്നതിന് ഒരു പ്രധാന പങ്കുണ്ട് ലയൺ സ്പേസ് പോളിന്. ഇതെന്ന് പറയുന്ന ഒരു ചെറിയ ഹുക്ക്, ഒരു ചെറിയ ഹുക്കുണ്ട് ലയൺ സ്പേസ് പോളിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ ഹുക്കുണ്ട്. അതാണ് ലയൺ സ്പേസ് ലിവർ എന്ന് പറയുന്നത്. അതാണ് ലയൺ സ്പേസ് ലിവർ. ലയൺ സ്പേസ് ലിവർ എന്നാണ്, ഇതൊരു ചെറിയ ഹുക്ക് പോലെ ഉള്ളതാണ്. ഇത് ലയൺ സ്പേസ് പോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഡിറ്റൻറ്റ് റോളർ. എന്താണ് ഡിറ്റൻറ്റ് റോളർ? ഡിറ്റൻറ്റ് റോളർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റീൽ റോളറാണ്. ഒരു ചെറിയ സ്റ്റീലിലുള്ള റോളറാണ്. ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് സിലിണ്ടറിൻ്റെ ടൂത്തിനെ പ്രസ് ചെയ്ത് വയ്ക്കും. സിലിണ്ടറിൻ്റെ ടൂത്തുമായി പ്രസ് ചെയ്ത് കാണപ്പെടുന്നതാണ് ഡിറ്റൻറ്റ് റോളർ. ഇതിന് എന്തെങ്കിലും നാശം സംഭവിച്ചു പോവുകയാണെങ്കിൽ, അതായത് തേയ്മാനമോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒടിഞ്ഞോ പോവുകയാണെങ്കിൽ, പിന്നെ അതിൻ്റെ ഫലം എന്താണ്? ഇറഗുലർ ലൈൻ സ്പേസിംഗ് ആണ്. ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇറഗുലർ ലൈൻ സ്പേസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലൈൻ സ്പേസിംഗ് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അപ്പോഴേ ആലോചിക്കണം ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു കാരണമായിരിക്കും എന്ന്. കാരണം ഇറഗുലർ ലൈൻ സ്പേസിംഗിന് റിസൾട്ട് ഇങ്ങനെ വരാനുള്ള പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു സാധനത്തിന്, ടൈപ്പ്റൈറ്ററിലെ എന്തെങ്കിലും ഇതുപോലെ ഒരു സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ ഫലമായി വരുന്നത് ഇറഗുലർ ലൈൻ സ്പേസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിറ്റൻറ്റ് റോളറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, എന്തെങ്കിലും വോണൗട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇറഗുലർ ലൈൻ സ്പേസിംഗ് ആണ്. അടുത്തതാണ് ഡിറ്റൻറ്റ് റിലീസ് ലിവർ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലയൺ സ്പേസ് ഡിസ് എൻഗേജിങ് ലിവർ. ലയൺ സ്പേസ് ഡിസ് എൻഗേജിങ് ലിവർ. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഡിറ്റൻറ്റ് റിലീസ് ലിവർ, ഡിറ്റൻറ്റ് റോളർ അല്ല, ഡിറ്റൻറ്റ് റിലീസ് ലിവർ, ഇത് എവിടെയാണ് കാണുന്നത്? കാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. കാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഇത് കാണപ്പെടുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിലിണ്ടറിനും ലെഫ്റ്റ് തമ്പ് വീലിനും, സിലിണ്ടറിനും ലെഫ്റ്റ് തമ്പ് വീലിനും ഇടയ്ക്ക് കാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വച്ചേക്കണം. സിലിണ്ടറിൻ്റെയും ലെഫ്റ്റ് തമ്പ് വീലിനും ഇടയ്ക്ക് കാരേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡിറ്റൻറ്റ് റിലീസ് ലിവർ അല്ലെങ്കിൽ ലയൺ സ്പേസ് ഡിസ് എൻഗേജിങ് ലിവർ കാണപ്പെടുന്നത്. ഇതൊരു ഇത് നിക്കൽ പാർട്ടാണ്. എന്ന് വെച്ചാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിക്കല് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ലെതർ യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ. ടൈപ്പ്റൈറ്ററിലെ ഓരോ പാർട്ടും ക്ലീൻ ചെയ്യുന്നതിന് ഓരോ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു നിക്കൽ പാർട്ടായതുകൊണ്ട്, ഡിറ്റൻറ്റ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഒരു നിക്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ലെതറാണ് ഉപയോഗിക്കേണ്ടത്. കാരേജിൻ്റെ ഇരു ഭാഗങ്ങളായിട്ടും രണ്ട് ഡിറ്റൻറ്റ് റിലീസ് ലിവേഴ്സാണ് ഉള്ളത്. ഇത് എന്തിനു സഹായിക്കുമെന്ന് വെച്ചാൽ, അപ്പോൾ എന്തിനാണ് ഈ ഡിറ്റൻറ്റ് റിലീസ് ലിവർ അല്ലെങ്കിൽ ലയൺ സ്പേസ് ഡിസ്എൻഗേജിങ് ലിവർ എന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൽ എന്തെങ്കിലും മാത്തമെറ്റിക്കൽ സിമ്പിൾസോ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയോ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന കണക്ക് ടൈപ്പ് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കേണ്ടി വരും? ഡിറ്റൻറ്റ് റിലീസ് ലിവർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മാത്തമെറ്റിക്കൽ സിമ്പിൾസും കെമിക്കൽ ഫോർമുലയും ടൈപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡിറ്റൻറ്റ് റിലീസ് ലിവർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കണം. ഡിറ്റൻറ്റ് റിലീസ് ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ എന്തിന് സഹായിക്കും? മാത്തമെറ്റിക്കൽ സിമ്പിൾസോ കെമിക്കൽ ഫോർമുലയോ എൻട്രി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി അടുത്തതാണ് ഫീഡ് റോളേഴ്സ്. ഫീഡ് റോളേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് റബ്ബറോ അല്ലെങ്കിൽ കോർക്ക് കൊണ്ടോ ആണ് ഫീഡ് റോളേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ റബ്ബർ ആയിരിക്കാം അല്ലെങ്കിൽ കോർക്ക് ആയിരിക്കാം. ഇതിലേതെങ്കിലും കൊണ്ടാണ് ഫീഡ് റോളേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടൈപ്പ് റൈറ്ററിൽ
രണ്ട് സെറ്റ് ഫീഡ് റോളേഴ്സ് ആണ് ഉള്ളത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ സിലിണ്ടറിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് റബ്ബർ കൊണ്ടോ കോർക്ക് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന ഫീഡ് റോളേഴ്സ് സിലിണ്ടറിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് രണ്ട് സെറ്റ് ഉണ്ട്. ഇത് എന്തിന് സഹായിക്കുന്നു? ഈ ഫീഡ് റോളേഴ്സ് എന്തിനാണ് ഒരു ടൈപ്പ്റൈറ്ററിൽ? ഒരു ടൈപ്പ്റൈറ്ററിൽ ഫീഡ് റോളറിൻ്റെ ഉപയോഗം എന്താണ്? എന്തിന് സഹായിക്കുന്നു വെച്ചാൽ ഈ പേപ്പർ നമ്മളതിൽ സിലിണ്ടറിലൂടെ പേപ്പർ ഇൻസെർട്ട് ചെയ്തില്ലേ, ഈ ഇൻസെർട്ട് ചെയ്യുന്ന പേപ്പറിന് സിലിണ്ടറുമായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിനോടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ അതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി, ടൈപ്പ്റൈറ്ററിലേക്ക് പേപ്പറിനെ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പ്രോപ്പർ ഫീഡിങ്ങിന്, പ്രോപ്പറായിട്ട് പേപ്പർ ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ സഹായിക്കും ഈ ഫീഡ് റോളേഴ്സ്. ഈ ഫീഡ് റോളേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് സാധനങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഫീഡ് റോൾ സ്പ്രിംഗ്സും എ ഫീഡ് റോൾ റിലീസ് ലിവറും. ഫീഡ് റോൾ സ്പ്രിംഗ്സും ഫീഡ് റോൾ റിലീസ് ലിവറുമാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അതിൽ തന്നെ ഈ ഫീഡ് റോൾ റിലീസ് ലിവർ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫീഡ് റോൾ റിലീസ് ലിവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിലിണ്ടറിനും റൈറ്റ് തമ്പ് വീലിനും ഇടയ്ക്കാണ്. സിലിണ്ടറിനും ഇപ്പം സിലിണ്ടറാണെന്ന് വെച്ചോ, സിലിണ്ടർ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ സിലിണ്ടറിനും നമ്മുടെ റൈറ്റ് സൈഡിലെ ടൈപ്പ്റൈറ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ള തമ്പ് വീലിനും ഇടയ്ക്കാണ് ഈ ഒരു ഫീഡ് റോൾ റിലീസ് ലിവർ സ്ഥിതി ചെയ്യുന്നത്. ഇനി മാർജിനൽ സ്റ്റോപ്പ്. ഒരു ടൈപ്പ്റൈറ്ററിൽ രണ്ട് മാർജിനൽ സ്റ്റോപ്പാണ് ഉള്ളത്, ലെഫ്റ്റ് റൈറ്റും. അതായത് നമ്മുടെ കാരേജിൻ്റെ മുകളിലായിട്ട്, കാരേജിൻ്റെ ആ ഒരു മുകൾ പാർട്ടിലായിട്ട് ഒരു ചെറിയൊരു സാധനം നമ്മൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രണ്ട് സാധനങ്ങൾ, ഒരു രണ്ട് ചെറിയ സംഭവങ്ങളുണ്ട്, അത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെഫ്റ്റും റൈറ്റും മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതിൽ നമ്മളൊരു പേപ്പറിൽ സാധാരണ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതേ പർപ്പസാണ് ഇതിൽ. ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് എന്ത് സഹായിക്കുന്നു വെച്ചാൽ ലെഫ്റ്റ് മാർജിൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. അത് മാത്രമല്ല കാരേജിൻ്റെ റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതും ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പാണ്. ഓർത്തിരിക്കുന്ന കാരേജിൻ്റെ റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പാണ്. ഇനി അടുത്തതാണ് റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് എന്തിന് സഹായിക്കും? റൈറ്റ് മാർജിനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. അത് മാത്രമല്ല കാരേജിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് മാർജിൻ സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് എന്താണ് തിരിച്ചു വരുന്നതാണ്, അതൊന്ന് പഠിച്ചു വയ്ക്കുന്നത്. ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് കാരേജിൻ്റെ റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് കാരേജിൻ്റെ ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മൾ ബെല്ല് പഠിക്കാൻ നേരത്ത് പഠിച്ചായിരുന്നു റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ബെൽ സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് കാരണമാണ് എന്ത് വരുന്നത്? ഈ റിംഗിങ് ഓഫ് ബെൽ നടക്കുന്നത്. ഇനി ദ മാർജിൻ സ്റ്റോപ്സ് ആർ ഫിക്സ്ഡ് ഓൺ മാർജിനൽ റാക്ക്. ഈ ഒരു മാർജിൻ സ്റ്റോപ്പ് ഫിക്സ് ചെയ്തേക്കുന്ന മാർജിനൽ റാക്കിലാണ്, ഞാൻ പറഞ്ഞു കാരേജിന് മുകളിലായിട്ടൊരു മാർജിനൽ റാക്ക് ഉണ്ട്, അതിലാണ് ഈ രണ്ട് സാധനങ്ങളും ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ ഒരു റൈറ്റ് മാർജിനൽ സ്റ്റോപ്പും ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും ഫിക്സ് ചെയ്തേക്കുന്ന മാർജിനൽ റാക്കിലാണ്. ഇനി അടുത്ത് നോക്കാം. ഇനി ടൈപ്പ്റൈറ്റർ സ്കെയിൽസ് ആണ് പഠിക്കാൻ പോകുന്ന. ടൈപ്പ്റൈറ്ററിൽ നമ്മൾ ടൈപ്പ്റൈറ്റർ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ പലയിടത്തായിട്ട് സ്കെയിൽ പോലെ നമ്പർ കൊടുത്തേക്കുന്നത് കാണാം. അപ്പോൾ അത് പ്രധാനപ്പെട്ട നാല് ടൈപ്പ്റൈറ്റർ സ്കെയിൽസ് ആണ് ഒരു ടൈപ്പ്റൈറ്ററിൽ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ലൈൻ ഫൈൻഡർ സ്കെയിൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയിൽ. എന്താണ് ലൈൻ ഫൈൻഡർ സ്കെയിൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയിൽ? അതിൻ്റെ മറ്റൊരു പേരാണ് അലൈൻമെൻറ്റ് സ്കെയിൽ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേര് പറയുന്ന പോലെ തന്നെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനാണ്, നമ്മൾ പേപ്പർ വയ്ക്കുമ്പോൾ അതിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണ്ടേ, ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനാണ് അലൈൻമെൻറ്റ് സ്കെയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലൈൻ ഫൈൻഡർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്കെയിലാണ് കാരേജ് സ്കെയിൽ, അല്ലെങ്കിൽ അതിനെ പേപ്പർ ബെയിൽ സ്കെയിൽ എന്ന് പറയും. കാരേജ് സ്കെയിൽ അല്ലെങ്കിൽ പേപ്പർ ബെയിൽ സ്കെയിൽ. അതായത് നമ്മൾ ഈ പാർട്സ് ഓഫ് ടൈപ്പ്റൈറ്റർ പഠിക്കുന്ന പോർഷനിൽ പഠിച്ചപ്പം പേപ്പർ ബെയിൽ എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്പ്റൈറ്ററിൻ്റെ ഒരു പാർട്ടാണ് പേപ്പർ ബെയിൽ. അപ്പോൾ ആ ബെയിലിൽ ആ ഒരു റോഡിൽ എന്താണ് ഓരോ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് പേപ്പർ ബെയിൽ സ്കെയിൽ. അതിലെ സ്കെയിലാണ് എന്തെന്ന് പറയുന്ന പേപ്പർ ബെയിൽ സ്കെയിൽ എന്ന് പറയുന്നത്.
ഇനി അടുത്ത മാർജിനൽ സ്കെയിൽ അല്ലെങ്കിൽ പേപ്പർ ടേബിൾ സ്കെയിൽ നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യുന്ന അവിടെ ഒരു സ്കെയിൽ ഉണ്ട് മാർജിൻ സെറ്റ് ചെയ്യുന്ന അവിടെ ഒരു നമ്പേഴ്സൊക്കെ എഴുതിയ ഒരു സ്കെയിൽ ഉണ്ട് ആ പോർഷനെ പേപ്പർ ടേബിൾ എന്നും പറയും അപ്പൊ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്കെയിലാണ് മാർജിനൽ സ്കെയിൽ അല്ലെങ്കിൽ പേപ്പർ ടേബിൾ സ്കെയിൽ എന്ന് പറയുന്നത് അതാണ് മാർജിനൽ സ്കെയിൽ അല്ലെങ്കിൽ പേപ്പർ ടേബിൾ സ്കെയിൽ ഇനി ഫ്രണ്ട് സ്കെയിൽ ഓർ ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് സ്കെയിൽ അതായത് ഇത് ലൈൻസ് തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്കെയിലാണ് ഫ്രണ്ട് സ്കെയിൽ അല്ലെങ്കിൽ ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് സ്കെയിലുകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ ഓക്കെ കഴിഞ്ഞ സ്ലൈഡിൽ പേപ്പർ ടേബിളിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു അപ്പൊ പേപ്പർ ടേബിൾ സ്കെയിലിനെ പറ്റി പറഞ്ഞില്ല അപ്പൊ ഇനി പേപ്പർ ടേബിൾ എന്താണെന്ന് നോക്കാം പേപ്പർ ടേബിളിനെ പറയുന്ന മറ്റൊരു പേരാണ് പേപ്പർ റസ്റ്റ് പ്ലേറ്റ് എന്നും അതുപോലെ തന്നെ പേപ്പർ ഷെൽഫ് എന്നും എന്താണ് പേപ്പർ ഷെൽഫ് എന്നും പറയും പേപ്പർ റസ്റ്റ് പ്ലേറ്റ് എന്നും പറയും പേപ്പർ ഷെൽഫ് എന്നും പറയും എന്നത് പേപ്പർ റസ്റ്റ് പ്ലേറ്റ് എന്നും പറയും പേപ്പർ ടേബിളിനെ ഇതെന്ന് ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ടൈപ്പ്റൈറ്ററിൽ പേപ്പർ ഇൻസെർട്ട് ചെയ്തിട്ട് ആ ബാക്കി പേപ്പർ കിടക്കത്തില്ലേ ആ പേപ്പർ റസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ ആ ഒരു പാർട്ടിനെയാണ് പേപ്പർ പ്ലേറ്റ് എന്ന് പക്ഷേ പേപ്പർ സോറി പേപ്പർ ടേബിൾ എന്ന് പറയുന്നത് പേപ്പർ ടേബിൾ എന്ന് പറയുന്നു ഓക്കെ ആ പേപ്പർ റസ്റ്റ് ചെയ്യുന്ന ആ പാർട്ടിനെയാണ് പേപ്പർ ടേബിൾ എന്ന് പറയുന്നത് പേപ്പർ ടേബിൾ എന്തിന് സഹായിക്കുന്നു വെച്ചാൽ നമ്മുടെ ടൈപ്പ്റൈറ്ററിൽ നമ്മൾ പലയിടങ്ങളിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്തിനാണ് ടൈപ്പ്റൈറ്ററിൻ്റെ ഒരു സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എല്ലാ മെഷീൻസിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തില്ല അതുപോലെ തന്നെ ടൈപ്പ്റൈറ്ററിൽ ഓയിൽ അപ്ലൈ ചെയ്യും അപ്പം ഈ ടൈപ്പ്റൈറ്ററിൽ ഓയിൽ അപ്ലൈ ചെയ്തേക്കുന്ന പോർഷൻസിൽ നിന്നും നമ്മൾ അതിൽ ഇൻസെർട്ട് ചെയ്യുന്ന പേപ്പറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് പേപ്പർ ടേബിള് മനസ്സിലായോ പേപ്പർ ടേബിൾ എന്തിനു പ്രൊട്ടക്റ്റ് ചെയ്യും ടൈപ്പ്റൈറ്ററിലെ ഓയിൽ പാർട്സിൽ നിന്നും പേപ്പറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടേബിളാണ് പേപ്പർ ടേബിൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് നമ്മൾ പാർട്സ് ഓഫ് ടൈപ്പ്റൈറ്റർ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു